നമസ്കാരം. ജി എസ് വി സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് COVID-19 പശ്ചാത്തലത്തിൽ നൽകുന്ന സൗജന്യ ധനസഹായത്തിന്റെ രണ്ടാംഘട്ട വിതരണം ഉടൻ ആരംഭിക്കും. നാളിതുവരെ അപേക്ഷ നൽകാത്ത ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികൾ August 31 അപേക്ഷ സമർപ്പിക്കണമെന്ന് ചെയർമാൻ എം എസ് കറിയ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് COVID-19 പശ്ചാത്തലത്തിൽ ആദ്യം ഒരു സൗജന്യ ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് COVID-19 രോഗവ്യാപനം ശക്തിപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലും പൊതുഗതാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ തുടർച്ചയായി നീണ്ടു നിന്നിരുന്ന സാഹചര്യത്തിൽ ജീവിതോപാധി പൂർണ്ണമായും നഷ്ടപ്പെടുകയും മലയാളികളുടെ ആകെ ഒരു മഹോത്സവമായ ഓണം വളരെ അടുത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ചെറിയ സാമ്പത്തിക സഹായം നൽകാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ടാമതൊരു സൗജന്യ സാമ്പത്തിക സഹായം, ചെറിയൊരു സമാശ്വാസ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. നിലവിൽ 958,000 തൊഴിലാളികൾ മാത്രമാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പല കാരണങ്ങളാൽ തങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും രജിസ്റ്റർ ചെയ്യുന്നതിന് വാഹന ഉടമകൾ തയ്യാറാകാത്തതിനാലും, ഉടമകൾ തയ്യാറായാൽ പോലും തങ്ങളുടെ വിഹിതമടയ്ക്കാൻ സന്നദ്ധതയില്ലാത്തതുകൊണ്ടും ഈ പദ്ധതിയുടെ നേട്ടങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര അറിവില്ലാത്തതിന്റെ ഭാഗമായി വിവരം ലഭിച്ചതിന് ശേഷവും ഇതിനോട് നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് വന്നതിന്റെയും ഒക്കെ ഭാഗമായി ഏതാണ്ട് ചേർന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഈ ക്ഷേമ പദ്ധതിക്ക് വെളിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് യാതൊരുവിധ സാമ്പത്തിക സഹായവും നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തന്നെയും വിശിഷ്യ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമല്ലാത്തവർക്കും രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച 1,000 രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു മുന്നുപാധിയോട് കൂടിയിട്ടാണ് അവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഉടമാ തൊഴിലാളി വിഹിതം 60 രൂപ വീതം 120 രൂപയും രജിസ്ട്രേഷൻ 25 രൂപയും ചേർന്ന് 145 രൂപ ക്ഷേമനിധി ബോർഡിന്റെ അക്കൌണ്ടിലേക്ക് IFSC കോഡുള്ള ബാങ്കുകളിൽ റെമിറ്റ് ചെയ്ത് അവരുടെ അപേക്ഷകൾ ബോർഡ് ഓഫീസുകളിൽ, ജില്ലാ ഓഫീസുകളിൽ എത്തുന്ന മുറയ്ക്ക് ഒരു ദിവസത്തെ കാല താമസം മാത്രം പ്രായോഗികമായി വേണ്ടി വരുന്നതാണ്. അവരവരുടെ തനത് അക്കൌണ്ടുകളിലേക്ക്, ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഈ 1,000 രൂപയുടെ ആനുകൂല്യം DBT ചെയ്ത്, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നൽകുന്നതിന് ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫീസുകളും ജീവനക്കാരും അതിന് എല്ലാ വിധത്തിലുമുള്ള സന്നദ്ധത ഉള്ളവരായി ഇതിനോടകം ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രക്രിയ ഓണത്തിന് മുമ്പേ നടക്കണം എന്ന ഉദ്ദേശ്യത്തോടുകൂടി ട്രേഡ് യൂണിയനുകൾക്കും ഉടമ സംഘടനകൾക്കും ബോർഡിന്റെ വെബ്സൈറ്റിൽ
പ്രദർശിപ്പിക്കുന്ന ആ അപേക്ഷാ ഫോറവും അതിനകത്ത് തന്നെ പറയുന്ന അനുബന്ധ രേഖകളും സഹിതം അപേക്ഷകൾ തയ്യാറാക്കിക്കൊണ്ട് ഈ രംഗത്തുള്ള ഇതുവരെ ചേരാത്ത മുഴുവൻ തൊഴിലാളിക്കും ഓട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ശുപാർശ ചെയ്യാനും ആ അപേക്ഷകൾ ഒന്നിച്ച് നേരിട്ട് ഓഫീസുകളിൽ ഹാജരാക്കാനുമുള്ള ഒരു സൌകര്യം ആണ് ഇപ്പോൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു പ്രത്യേക പോർട്ടൽ വഴിയും തുടർന്ന് ഇവർക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. പോർട്ടൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച സമയമെടുക്കും. ആ സമയം നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് നേരിട്ട് അപേക്ഷകൾ നൽകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ അവസരം എല്ലാ വിഭാഗം തൊഴിലാളികളും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മോട്ടോർ തൊഴിലാളി ക്ഷേമ പദ്ധതിക്ക് പുറമേ 1991 ഓട്ടോറിക്ഷാ തൊഴിലാളി ക്ഷേമ പദ്ധതി വേറിട്ടൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം പറഞ്ഞ ആനുകൂല്യങ്ങൾക്ക് പുറമേ 1,000 രൂപയുടെ ആനുകൂല്യവും കൂടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 2004 രൂപീകരിക്കപ്പെട്ട ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് നേരത്തെ കൊടുത്തതിന് പുറമെ വീണ്ടും 1,000 രൂപയുടെ ധനസഹായം നൽകുന്നുണ്ട്. ആ രണ്ട് കാറ്റഗറിയിലും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിലാളികൾക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 60+60+25 145 രൂപ വീതം ഓട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അക്കൌണ്ടിൽ റിമിറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുന്ന അപേക്ഷാ ഫോറം ഡൌൺലോഡ് ചെയ്ത് DTP ചെയ്തിട്ടോ ഏതാണോ സൌകര്യം ആ രീതിയിൽ അവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അവർക്കും ഈ ആനുകൂല്യത്തിന് പൂർണ്ണമായും അർഹത നൽകുന്നതാണ്. ഞങ്ങളിപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് ഓണത്തിന് മുമ്പ് കിട്ടണമെന്നുള്ള നിലയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം 31 വരെ അപേക്ഷ നൽകുന്നതിനുള്ള ഒരു സമയ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതിന് കഴിയാതെ വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സമയം നീട്ടിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ബോർഡ് പിന്നീട് പുനരാലോചിച്ച് തീരുമാനിക്കുന്നതാണ് എന്നൊരു കാര്യവും കൂടെ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വിട്ടുകയാണ്. ഇതിന് പുറമെ നേരത്തെ പറഞ്ഞ ഈ തൊഴിൽ മേഖലയുടെയും ഈ സേവനത്തുറയുടെയും പ്രതിസന്ധികൾ കണക്കിലെടുത്തുകൊണ്ട് 2020 ഏപ്രിൽ മാസം 1 മുതൽ 2020 സെപ്റ്റംബർ മാസം 30 കൂടിയുള്ള 6 കാലയളവിലെ തൊഴിലുടമ തൊഴിലാളി വിഹിതം പൂർണ്ണമായും ഇളവ് ചെയ്തു കൊടുക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് തീരുമാനങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിവേഗതയിൽ അംഗീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരവ് നൽകിയ പശ്ചാത്തലത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2 ഇടവേള കൊണ്ട് ബോർഡ് എടുത്ത തീരുമാനം അംഗീകരിച്ച് അതിന്റെ ഉത്തരവ് ഞങ്ങൾക്ക് നൽകിയ സാഹചര്യത്തിലാണ് അതിവേഗതയിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു കാര്യവും കൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും മറ്റ് ഏത് ക്ഷേമനിധി ബോർഡിനേക്കാളും വ്യത്യസ്തമായിക്കൊണ്ട് ഒരിക്കലെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് 1 പൈസ അടച്ചവർക്കാണ് ഞങ്ങൾ ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുടിശ്ശിക ഒരു പ്രശ്നമല്ലെന്നർത്ഥം. എത്ര മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും ആ കുടിശ്ശിക കണക്കിലെടുക്കാതെ 1 അംശാദായം അടച്ച് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതാണ്. 2 പ്രഖ്യാപിച്ച ആനുകൂല്യം ഈ പ്രഖ്യാപിച്ച തീയതി മുതൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് 2 മാത്രമേ കിട്ടൂ. അതിനു മുമ്പുള്ളത് നേരത്തെ പറഞ്ഞ സമയപരിധിക്കകത്ത് അപേക്ഷിച്ചവർക്ക് മാത്രമാണ്. ആദ്യം അപേക്ഷിച്ചവരും പൈസ കിട്ടിയവരുമായവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല. അവർക്ക് സ്വാഭാവികമായും അവരുടെ അക്കൌണ്ടുകളിലേക്ക് 1,000 രൂപ വീതം DBT ചെയ്ത് നൽകുന്നതുമാണ്. ഒരു കാര്യവും കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റേതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ ആനുകൂല്യം കോവിഡ് ആനുകൂല്യം വാങ്ങിയവർക്ക്
ഇത് കിട്ടില്ല എന്നൊരു കാര്യവും ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മോട്ടോർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ അവരുടെ ജീവിത ഉപാധി പൂർണ്ണമായും നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ രണ്ടാമത് ഒരു പാക്കേജ് കൂടെ പ്രഖ്യാപിക്കാൻ ഇടയായിട്ടുള്ളത്. തുടർന്നുള്ള ഒരു കാലഘട്ടത്തെ വിലയിരുത്തിക്കൊണ്ട് സാധ്യമായ രീതിയിൽ ബോർഡിൽ അംഗത്വം എടുക്കുന്ന തൊഴിലാളികളെ എങ്ങനെ സഹായിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗൌരവപൂർവ്വം ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു കാര്യവും കൂടെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഇതൊരറിയിപ്പായി പരിഗണിച്ചുകൊണ്ട് എല്ലാ ട്രേഡ് യൂണിയനുകളും എല്ലാ വാഹന ഉടമ സംഘടനാ നേതാക്കളും കേരളത്തിലെ മുഴുവൻ മോട്ടോർ തൊഴിലാളികൾക്കും ഈ ആനുകൂല്യം അവർക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ വിധത്തിലുള്ള വളരെ പെട്ടെന്നുള്ള ഇടപെടലുകളും സഹകരണങ്ങളും സഹായങ്ങളും ചെയ്ത് ഈ ആനുകൂല്യത്തിന് അർഹരായവരെ മുഴുവൻ അവർക്ക് അത് യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനുള്ള ശ്രമം നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ബോർഡിനു വേണ്ടി വളരെ വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള തൊഴിലാളിയുടെയും തൊഴിലാളികളുടെ രണ്ട് മക്കളുടെയും വിവാഹ ധനസഹായം ഉൾപ്പെടെ മരണവും മരണാനന്തര സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ ചികിത്സയും അപകട ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ നിരവധിയായ ആനുകൂല്യങ്ങൾ ഞങ്ങൾ 2019 നവംബർ മാസം 1 മുതൽ കേരളത്തിലെ സർക്കാർ അംഗീകരിച്ച് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വലിയ തോതിൽ വർദ്ധനവ് വരുത്തിയിട്ടുണ്ട്. ആ ആനുകൂല്യങ്ങളുടെ എല്ലാം ഉടമകളായി മാറാൻ അർഹരായി മാറാൻ ഈ അവസരം മുഴുവൻ തൊഴിലാളികളും ഉപയോഗപ്പെടുത്തണം. അതിന് സഹായകരമായ വിധത്തിൽ അവരുടെ ഇടയിലേക്ക് ഈ അറിവ് അതിന്റെ സന്ദേശം എത്തിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുന്ന ഈ ചാനലിന് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ എല്ലാവിധമായ നന്ദിയും. തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നതാണ് ക്ഷേമനിധി ബോർഡുകളിലൂടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വാഹനമേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. തൊഴിലാളികൾ സ്വയം അംഗങ്ങളാവുന്നതോടൊപ്പം തൊഴിലുടമകളും ക്ഷേമനിധി എടുക്കുന്നതിന് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും വേണം. ഇതുവഴി എല്ലാ തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെയെന്ന് നമുക്ക് ആശിക്കാം.